അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു റമദാൻ ലാൻറ്റേൺ ആണ് കേട്ടോ. ഈ റമദാൻ ലാൻറ്റേൺ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള വേസ്റ്റ് മെറ്റീരിയൽസിൽ നിന്നാണ്. ബേസിക്കലി നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഒരു ഗ്ലാസ് ജാർമയാണ്. ഇതിനെയാണ് നമ്മൾ എല്ലാ ഡിസൈൻസും എല്ലാതും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിനുപരി നമ്മൾ കുറച്ചും കൂടി മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ. അപ്പോൾ എന്തൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളതെന്ന് കാണിച്ചു തരാം. അപ്പം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരു ഗ്ലാസ് ജാറ് വേണം. പിന്നെ ഒരു അത്യാവശ്യം ഒരു തിക്കായിട്ടുള്ള ഒരു ലിഡ് വേണം കേട്ടോ. ഈ ലിഡ് നമ്മൾ ഇതിൻ്റെ അടിയിൽ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് മുകളിൽ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ വേണം. പിന്നെ ഒരു കീ ചെയിൻ, അതൊരു ഡെക്കറേറ്റീവ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു കോൺ ഷേപ്പിലുള്ള ഒരു ലിഡും കൂടിയും വേണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു അടിപൊളി ലാൻറ്റേൺ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് പ്ലേസ് ചെയ്താൽ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാവുക. അപ്പം നമ്മൾ ഫസ്റ്റ് അടിയിൽ ഏറ്റവും അടിയിൽ തിക്കൊരു ലിഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്ലാസ് ജാറ്, പിന്നെ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ, അതിന് മുകളിലൊരു കോൺ ഷേപ്ഡ് ലിഡും, പിന്നെ നമ്മളതിൽ ഫോം ഷീറ്റും അതേപോലെ ബീഡ്സൊക്കെ കൊടുക്കും. അതിന് മുകളിലായിട്ടാണ് നമ്മൾ ഈ കീച്ചെയിൻ ഹോൾഡർ കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഇതൊക്കെ നമുക്ക് ഇനി ഒന്ന് ഹോട്ട് ഗ്ലൂ ചെയ്യണം കേട്ടോ. അപ്പോൾ ഹോട്ട് ഗ്ലൂ ചെയ്തിട്ട് കാണാം. അപ്പോൾ ഇതേ നമ്മൾ ജാറൊക്കെ നമ്മൾ ഹോട്ട് ഗ്ലൂ ചെയ്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് ഫെവി ബോണ്ട് യൂസ് ചെയ്യാം കേട്ടോ, നമ്മുടെ ഹോട്ട് ഗ്ലൂക്ക് പകരം. ഇനി നമ്മൾ വേണ്ടത് നമുക്കൊരു ഫോം ഷീറ്റ് വേണം. അപ്പം ഇതിനി നമ്മൾ തിൻ സ്ട്രിപ്സ് കട്ട് ചെയ്തിട്ട് ഈ ജാറിൻ്റെ മുകളിൽ ഒട്ടിക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പം നമുക്ക് നമ്മുടെ ജാറിൻ്റെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഇതിൻ്റെ വിഡ്ത്തും ലെങ്ത്തും ഒക്കെ കൊടുക്കുക. അപ്പം നമ്മളിവിടെ എടുത്തിട്ടുള്ള വിഡ്ത്തും ലെങ്ത്തൊന്നും മെഷേർഡ് അല്ല, അത്ര മെഷർമെൻറ്റൊന്നുമില്ല. സോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കുക കേട്ടോ. ഞങ്ങൾ നോട്ട് ചെയ്ത് വെക്കാൻ മറന്നുപോയി, അത് കാരണമാണ് സോറി. പിന്നെ ഈ ഒരു സൈഡിൽ കാണുന്ന ലാൻറ്റേൺ ആട്ടോ ഇതിൻ്റെ മോഡൽ. ഇതിന് നമ്മൾ ബ്രോൺസ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതേ നമ്മൾ രണ്ട് ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ ഇങ്ങനത്തെ സൈസിലുള്ള ലൈൻ നിങ്ങൾക്ക് വരച്ചെടുക്കാം. അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതെങ്ങനെ ഒട്ടിക്കുന്നതെന്ന് കാണിച്ചു തരാമേ. അപ്പോൾ ഇതിൽ നമ്മുടെ എടുത്തിട്ടുള്ള ഈ ഗ്ലാസ് ജാറിൻ്റെ മുകളിൽ രണ്ട് സൈഡ്സായിട്ടാണ് വരുന്നത്, രണ്ട് പാർട്ടീഷൻസ് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി നമ്മളെടുത്തുള്ള ഫോം ഷീറ്റ് ഒരു സ്റ്റിക്കർ ടൈപ്പ് ഫോം ഷീറ്റാണ്. അതായത് ഇതിൻ്റെ ബാക്കിലൊരു സ്റ്റിക്കർ ഉണ്ട്, അത് റിമൂവ് ചെയ്യാണ് വേണ്ടത്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലൊരു ലൈന്, ഒരു പാർട്ടീഷൻ ലൈന് കാണിക്കുന്നുണ്ട്. അപ്പം നമ്മളവിടെ അതങ്ങനെ അതേപോലെ അങ്ങോട്ട് ഒട്ടിക്കുകയാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഒട്ടിക്കാം. ഓക്കെ, സോ അതേ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ഒരു ഫോമാറ്റിലാണ് ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതേ നമ്മളിത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഫോമാറ്റിൽ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നാലായിട്ട് നമ്മൾ പാർട്ടീഷൻ ചെയ്യണം. എന്നിട്ട് നമ്മൾ ആ പാർട്ടീഷൻ ചെയ്ത് ആ ഒരു അതിൻ്റെ ഉള്ളിലാണ് നമുക്ക് ഡിസൈൻസൊക്കെ ചെയ്യാൻ പറ്റുക. നമ്മൾ ചിലപ്പോൾ ഡിസൈൻസ് ചെയ്യുള്ളൂ. ഗ്ലാസ് പെയിൻ്റ് ഒക്കെ വെച്ച് നമുക്ക് എന്ത് ഡിസൈനും കൊടുക്കാം. നമ്മൾ ഒരു ബ്ലാക്ക് കളർ ബോട്ടിലും കൂടി ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഡിസൈനും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കുഞ്ഞ് സ്ട്രിപ്സ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ഗ്ലാസ് ജാറുമ്പോൾ തന്നെ രണ്ട് പാർട്ടായിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് മിഡിൽ വൈസ്. അപ്പോൾ നമ്മൾ ആദ്യം ആ രണ്ട് സ്ഥലത്തുമാണ് ഒട്ടിക്കുന്നത്, അതിന് ശേഷം നമ്മൾ ബാക്കി രണ്ട് സ്ഥലത്തും ഒട്ടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള നമ്മൾ പരിപാടി ബീഡ്സ് ഒട്ടിക്കലാണ്. അപ്പോൾ ബീഡ്സ് ഒട്ടിച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതേ ഇങ്ങനെയാണ് നമ്മൾ ബീഡ്സ് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. നമ്മൾ എല്ലാ ലൈൻസിൻ്റെ മുകളിലും താഴെയും ബീഡ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മറ്റേ ആ കോൺ ഷേപ്ഡ് ലിഡിൻ്റെ മുകളിൽ ഒരു ബീഡും കൊടുത്തിട്ടുണ്ട്. അതിൽ സ്റ്റാൻഡിങ് വൈസ് ആയിട്ട് നമ്മുടെ കീ ചെയിൻ ഹുക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇപ്പോൾ തന്നെ നമ്മുടെ ലാൻറ്റേൺ കാണാൻ ഗുമ്മായിട്ടുണ്ട്. ഇനി നമ്മൾ കൊടുക്കാൻ പോണത് പേൾ മെറ്റാലിക് കോപ്പർ ആണ്. ഈ ഒരു ഷെയ്ഡാണ് നമ്മൾ ഇതിൽ കൊടുക്കുന്നത്. അപ്പോൾ ഇത് എവിടേക്കാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഈ ഒരു പാർട്ടീഷൻ ചെയ്തിട്ടുള്ള ഭാഗത്തിൻ്റെ ഗ്ലാസ്സും അല്ലാത്ത എല്ലായിടത്തും ബാക്കി എല്ലായിടത്തും നമ്മൾ ഈ ഒരു പെയിൻറ്റ് കൊടുക്കണം കേട്ടോ.
അപ്പോൾ നിങ്ങൾക്ക് ഏത് പെയിൻറ്റും കൊടുക്കുക, ബ്ലാക്കും വൈറ്റും ഇതേപോലത്തെ പേൾ മെറ്റാലിക് കളേഴ്സൊക്കെ കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ മൂന്ന് ലാൻറ്റേൺസ് ചെയ്യുന്നുണ്ട്, അപ്പം മൂന്ന് ലാൻറ്റേൺസും ചെയ്തിട്ട് നമ്മൾ കാണിച്ചു തരാം കേട്ടോ. അതെ, അങ്ങനെ നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് റെഡി ആയിട്ടുണ്ട്. കോപ്പർ ഷീറ്റ് അടിപൊളിയാണ് ഈ ഒരു ലാൻറ്റേണിൻ്റെ കൂടെ. നമ്മൾ ഗ്ലാസ് പെയിൻറ് ചെയ്യാത്തത് എന്താ വെച്ചാൽ ഗ്ലാസ് പെയിൻറ് അത്ര രസമുണ്ടായിരുന്നില്ല ഈ ഒരു കോപ്പർ ഷെയ്ഡിൻ്റെ കൂടെ. അപ്പോൾ ഇതേപോലത്തെ ഈ സ്പെഷ്യൽ ക്രാഫ്റ്റ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതേപോലത്തെ കുറേ ഈ സ്പെഷ്യൽ ക്രാഫ്റ്റ്സ് വരുന്നുണ്ട്. അപ്പം സ്റ്റേ ട്യൂൺ ടു ക്രാഫ്റ്റ് വിത്ത് കസിൻസ്. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മൾ മൂന്നാല് ലാൻറ്റേൺസും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഫോട്ടോസും കൂടി കാണിച്ചു തരാം. അതെങ്ങനെയാണ് ചെയ്തതെന്നും കൂടി കുറച്ച് ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്തെന്ന് തരാം കേട്ടോ. അങ്ങനെ കുറച്ച് ലെങ്തി ആണല്ലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതാട്ടോ നമ്മൾ ചെയ്തിട്ടുള്ള മൂന്ന് ലാൻറ്റേൺസ്. അപ്പം ഈ മൂന്ന് ലാൻറ്റേൺസ് ഇനി നമ്മൾ ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ ആദ്യം നമ്മൾ എടുക്കുന്നത് ഈ ബ്ലാക്ക് ബോട്ടിലാണ്. ഇതിന് നമ്മൾ ഒരു കുഞ്ഞ് തിൻ ബോട്ടിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബേസ് കോട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഈ എനാമൽ പെയിൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ ഗ്ലാസ് പെയിൻറ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഗ്ലാസ് പെയിൻറ് നമ്മൾ ബ്ലാക്കിൻ്റെയും വൈറ്റിൻ്റെയും പിന്നെ സോളിഡ് കളേഴ്സിൻ്റെ കൂടെ അടിപൊളിയാണ്. ഇപ്പോൾ നമ്മൾ പേൾ മെറ്റാലിക് കളേഴ്സൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പേഴ്സണലി ഐ വുഡൻ്റ് റെക്കമെൻഡ് ഇറ്റ്, കാരണം അത്ര അങ്ങോട്ട് ശരിയില്ല. ബട്ട് സ്റ്റിൽ യു ക്യാൻ യൂസ് യെല്ലോ ഓറഞ്ച് ആ ഒരു ഷെയ്ഡ്സൊക്കെ നല്ല രസമുണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം, അത് പേഴ്സണലി ഓക്കെയാണ്. അപ്പം ഇനി അടുത്തത് നമ്മൾ ഫസ്റ്റ് ചെയ്ത ലാൻറ്റേൺ ആണ് കേട്ടോ. അപ്പം ഇത് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഒരു ബ്രോൺസ് ഷെയ്ഡാണ്. അപ്പം ഇതും അടിപൊളിയാണ്. നമ്മുടെ ചെയ്ത മറ്റേ കോപ്പറിൻ്റെ പോലെ തന്നെയാണ് കേട്ടോ അതും വന്നിട്ടുള്ളത്. അപ്പോൾ ഇതേ ഇങ്ങനെ നമ്മൾ വീഡിയോൻ്റെ അവസാനത്തിലെത്തിയിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ സ്റ്റേ ട്യൂൺ ടു ക്രാഫ്റ്റ് വിത്ത് കസിൻസ്. പിന്നെ എന്താ, ഈ വീഡിയോ ആക്ച്വലി നമ്മൾ ലാസ്റ്റ് വീക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി വെച്ചതാണ്. പക്ഷേ നമുക്ക് സ്കൂൾ എക്സാംസ് അപ്പോഴേക്കും സ്റ്റാർട്ട് ചെയ്തു, അപ്പോൾ എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടിയിട്ടായിരുന്നില്ല. എന്തായാലും ഈ വരുന്ന സാറ്റർഡേ ഇൻഷാല്ലാ ഒരു അടിപൊളി ഈ ക്രാഫ്റ്റ് വരുന്നുണ്ടാവും. സോ സീ യു ആൾ സൂൺ. സോ ടിൽ ദെൻ ബൈ ബൈ.